ആത്തച്ചക്കയുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഫലമാണ് സീതപ്പഴം സീതപ്പഴത്തിന് മുന്തിരിപ്പഴമെന്നും ഓമന പേരുണ്ട് രുചിയിൽ മാത്രമല്ല ആരോഗ്യത്തിനും ഗുണപ്രദമാണ് സീതപ്പഴം ശരീരത്തിന് ആവശ്യം വേണ്ട വിറ്റാമിനുകൾ ധാതുക്കൾ അയേൺ പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ ഇങ്ങനെ ഒരു പിടി ഘടകങ്ങളാൽ സമ്പന്നമാണ് സീതപ്പഴം സീതപ്പഴത്തിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് വിളർച്ച ബാധിച്ച ആളുകൾക്ക് സീതപ്പഴം ഏറ്റവും അധികം നല്ലതാണ് സീതപ്പഴത്തിൽ പ്രകൃതിദത്തമായ പഞ്ചസാരയുടെ സാന്നിധ്യം ഉള്ളതിനാൽ പോഷക സമൃദ്ധമായ ഒരു ലഘുഭക്ഷണമായി ഇത് കണക്കാക്കാവുന്നതാണ് ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവിനെ ഇവ ക്രമപ്പെടുത്തുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും സീതപ്പഴം നല്ലതാണ് ഫൈബർ കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയ സീതപ്പഴം മലബന്ധം ദഹനക്കേട് മറ്റ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുവാനും ദഹന പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനും അൾസർ അസിഡിറ്റി എന്നിവയെ അകറ്റുവാനും സഹായിക്കും അതുപോലെ വയറിളക്കവും ഛർദിയുമെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ശരത്തിലെ ഉപാപജയ പ്രവർത്തനങ്ങളെ മികച്ചതാക്കി തീർക്കുകയും ചെയ്യും ശീതപ്പഴത്തിന് ക്യാൻസറിനെതിരെ പോരാടാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് ഈ പഴത്തിലെ ഫ്ലവനോയിഡ് സംയുക്തങ്ങളായ കാറ്റച്ചിൻ എപ്പി കാറ്റക്കിൻ എപ്പി ഗെല്ലോ കാറ്റക്കിൻ എന്നിവയൊക്കെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തും ഈ പഴം പതിവായി കഴിക്കുന്നത് വഴി ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകാവുന്ന ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിന്റെ ആരോഗ്യത്തിനും മാനസിക സമ്മർദ്ദം കൊണ്ട് വലയുന്നവർക്കും എന്നും സീതപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ അൽഷിമേസ് പ്രശ്നങ്ങളെ തടയാനും കഴിയുന്നു സീതപ്പഴത്തിലുള്ള നാരുകളും നിയാസിൻ എന്ന ആന്റി ഓക്സിഡൻറ്റും ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും സീതപ്പഴം സഹായിക്കുന്നു മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ വീക്കം ഇത് തടയുന്നു ഇതിലെ കാൽസ്യം മഗ്നീഷ്യം എന്നിവ എല്ലുകളെ ആരോഗ്യമുള്ളതും ശക്തവുമാക്കുന്നു പ്രമേഹത്തിനെതിരെ പൊരുതുവാനുള്ള കഴിവുള്ള പഴമാണ് സീതപ്പഴം ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുമാണ് അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ സുരക്ഷിതവുമാണ് സീതപ്പഴം കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ നേർത്ത വരകളെയും പാടുകളെയും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ചർമ്മത്തിന്റെ പിഗ്മെന്റേഷൻ പ്രക്രിയ നിയന്ത്രണത്തിലാക്കുവാനും ഇതിന് സാധിക്കും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സീതപ്പഴം ഇത് രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചുകൊണ്ട് ശരീരത്തിലെ പ്രതിരോധ വർദ്ധിപ്പിക്കും സാധാരണ ജലദോഷവും എല്ലാം ഉണ്ടാകുന്നതിന്റെ സാധ്യതകളെ കുറയ്ക്കാൻ വരെ ഒരു പ്രത്യേകമായ കഴിവ് ഇതിനുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പോഷകങ്ങളായ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ സീതപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾക്കും ഹൃദയാഘാതത്തിനും വരെ കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ രക്തക്കൊഴിലുകളിൽ ഉണ്ടാകാവുന്ന നീർവീക്കത്തിനെതിരെ പ്രവർത്തിക്കുന്നു ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ശരത്തിൽ ഇത് രക്തസമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ ബി സിക്സിന്റെ നല്ല ഉറവിടമായ ഇത് കഴിക്കുന്നത് വയറുവേദനയും പി എം എസും സുഖപ്പെടുത്തുവാൻ സഹായിക്കും ഈ പഴം നിങ്ങൾക്ക് വെറുതെ കഴിക്കാവുന്നതാണ് സ്പൂൺ ഉപയോഗിച്ച് ഒരു ഐസ്ക്രീം കഴിക്കുന്നത് പോലെ പൾപ്പ് കഴിക്കാം വിത്തുകൾ ഭക്ഷ്യയോഗ്യമല്ല കാരണം അവ വളരെ കഠിനമാണ് അതിനാൽ നിങ്ങൾക്ക് അവ നീക്കം ചെയ്ത ശേഷം കഴിക്കാം ഇന്നത്തെ സീതപ്പഴത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം